गुड आफ्टरनून मैम। गुड आफ्टरनून मैम। गुड आफ्टरनून मैम। गुड आफ्टरनून मैम। गुड आफ्टरनून। गुड आफ्टरनून मैम। 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 കഴിഞ്ഞ ദിവസത്തെ നോക്കിയ എല്ലാവരും ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയിരുന്നോ? യെസ് മാം. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല. ഓക്കെ, അറ്റൻഡ് ചെയ്യുന്നുണ്ട് മാം. ക്ലാസ് തുടങ്ങാല്ലേ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ത്രൂ ഒ പി ഡി ഐ പി ഡിയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, അഡ്മിഷന്റെ നടപടിക്രമങ്ങൾ എത്ര എന്തൊക്കെയാണെന്ന് പഠിച്ചില്ലേ? 9 എണ്ണമുണ്ട്. പഠിച്ചില്ലേ? ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷൻ എങ്ങനെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കാഷ്വാലിറ്റി. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പോ എമർജൻസി സെക്ഷൻ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഡൽഹി കാഷ്വാലിറ്റി, അത്യാഹിത വിഭാഗം. എന്താണ് എമർജൻസി ആയിട്ട് അല്ലെ ഏതെങ്കിലും പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ, എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആവശ്യമായി വന്നാല് കൊണ്ടുവരുന്ന ഏരിയ അല്ലെ? ഡോക്ടറുടെ വിസിറ്റിന് വേണ്ടി കാത്തൊന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് ഉള്ള സെക്ഷനാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും ഒന്ന് പറഞ്ഞേ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാലുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. അപ്പൊ മിസ് പറഞ്ഞത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ എന്തൊക്കെ കാര്യം, ആംബുലൻസിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരികയാണ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മറ്റൊരു ടൈം അത് കഴിയുമ്പോ തന്നെ നടക്കുന്നത്? ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലെ അതാണ് സ്ട്രക്ചർ കൊണ്ടുവരണം. സ്ട്രക്ചർ ആരാണ് കൊണ്ടുവരുന്നത്? വാർഡ് ബോയ്സോ അതെ ഇനി അറ്റൻഡറും അല്ലെ? ഇപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അല്ലെ, എല്ലാ യൂണിഫോം ഇട്ടിട്ട് വീൽ ചെയേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ വീൽ ചെയേഴ്സ് കൊണ്ടുവരുന്നതിന് അല്ലെ, അതല്ലെങ്കിൽ സ്ട്രക്ചർ വേണമെങ്കിൽ സ്ട്രക്ചർ കൊണ്ടുവരുന്നതിന് അല്ലെ അവിടെ ആളുകൾ ഉണ്ടാവും അല്ലെ, അവരാണ് വാർഡ് അറ്റൻഡൻസ് ഓർ ബോയ്സ്, വാർഡ് ബോയ്സ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്ട്രക്ചറിൽ പേഷ്യന്റിനെ കിടത്തി, ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ സ്ട്രക്ചറിൽ കിടത്തി കണ്ട് ഈ വാർഡ് ബോയ്സ് എന്ത് ചെയ്യും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്യണം? അവരെ നോക്കണം അല്ലേ? അതിനാര് വേണം? മെഡിക്കൽ ഓഫീസർ, ഡോക്ടർ വേണം അല്ലേ? അപ്പൊ അതെന്താണ്? അതിനുശേഷം ഡോക്ടറെ വിവരമറിയിക്കണം. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യും അല്ലെ, ചെക്കപ്പ് ചെയ്യും അല്ലെ.
എക്സാമിൻ ചെയ്തിട്ട് ഡോക്ടർ ആ പേഷ്യന്റിനെ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഡോക്ടർ പറയും പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെ, എങ്ങോട്ടാണ് മാറ്റേണ്ടത്. ചിലപ്പോ എന്താണ് പേഷ്യന്റിനെ ഐസിയുലേക്കോ അല്ലെങ്കിൽ വെന്റിലേറ്റർ എടുക്കോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സെക്ഷനിലേക്കായിരിക്കും മാറ്റേണ്ടത്. ഇപ്പൊ ഐസിയുയിൽ കയറ്റാൻ പറഞ്ഞു, ഐസിയുയിൽ കയറ്റി കഴിഞ്ഞ് പേഷ്യന്റിനുള്ള ട്രീറ്റ്മെന്റുകളും മെഡിക്കേഷൻസും എല്ലാം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, പേഷ്യന്റ് സ്റ്റേബിൾ ആകും അല്ലെ, അവരുടെ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ഐസിയുയിൽ നിന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ എന്താ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അല്ലെ, ഐ പി ഡി ഒ പി ഡി എന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ വേണം, ഡോക്ടറുടെ ഓർഡർ വേണമെന്ന് പറഞ്ഞല്ലേ, പറഞ്ഞിരുന്നോ ഇനീഷ്യൽ ഓർഡർ പഠിച്ചിരുന്നോ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ. ആ അപ്പൊ എന്ത് വേണം, ഡോക്ടർ പറയണല്ലേ എന്താണ് പേഷ്യന്റിനെ ഐസിയുയിൽ നിന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഡോക്ടർ സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവരെ കൊണ്ട് പേഷ്യന്റിനെ ഐ പി ഡിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം. എന്താണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കണം അല്ലെ, ഐ പി ഡിയിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സും പിന്നെ എന്താണ് കൺസേൺ എന്താ പേഷ്യന്റിന്റെ. ഓക്കെ, ഞാൻ ഈ കഴിഞ്ഞിട്ട് സ്ക്രീനിൽ ഡാൻ വെച്ചിട്ടാണ് ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഐ പി ഡിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, പേഷ്യന്റിന്റെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കൺസേൺ ഫോം സൈൻ ചെയ്യിക്കണം എന്ന് പറഞ്ഞു, പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുമ്പോ സമ്മതപത്രം സൈൻ ചെയ്യിച്ചു മേടിക്കണം എന്നല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, ഐ പി ഡിയിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് ഫാമിലീസിനെ കൊണ്ട് സമ്മതപത്രം സൈൻ ചെയ്യിച്ചു വാങ്ങാം. എന്നിട്ട് അത് എന്തിനാണെന്ന്, ആ സമ്മതപത്രം എന്തിനു വേണ്ടിയാണ് ഒപ്പിടിച്ചെന്നുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെ, എന്തിന്റെ പർപ്പസ് ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണ് മാറ്റേണ്ടത് എന്ന് എന്താണ് അത് കഴിഞ്ഞ അതിനുശേഷം ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അതല്ലെങ്കിൽ ഐ സിയുയില് ഈ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്ത ഡോക്ടർ എന്ത് ചെയ്യും, ഫയല് ഈ പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടേക്ക് കൊടുത്തേക്കും, കൊണ്ട് കൊടുക്കാൻ പറയും. അതിനുശേഷം എന്ത് ചെയ്യാം, പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഈ പേഷ്യന്റിന്റെ ഫയല് സ്വീകരിക്കും. അതാണ് അഡ്മിഷൻ പ്രൊസീജിയർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷൻ. നോക്കാം, when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to structure. amma parnadalle patient in the hospital entrance like or patient in emergency aayittu or patient varunnundu ennarnal enne avanthe ward boys ne adalengi അച്ഛൻ്റെ വിവരം അറിയിക്കേണ്ടത് ആംബുലൻസിൽ നിന്ന് ഈ പേഷ്യന്റിനെ സ്ട്രക്ചേഴ്സിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ വാർഡ് ബോയ്സിനെ വിവരം അറിയിക്കുക. ഗിവ് എ കോൾ ടു മെഡിക്കൽ ഓഫീസർ, എന്താണ് അതിനുശേഷം മെഡിക്കൽ ഓഫീസർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻസ് ദ പേഷ്യന്റ് ആസ്ക് ഹിം ആസ് ടു വെയർ ദി ഷിഫ്റ്റ് ഷിഫ്റ്റ് എ പേഷ്യന്റ്, എന്താണ് പേഷ്യന്റിനെ എക്സാമിൻ ചെയ്തതിന് ശേഷം, അതായത് ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഒബ്സർവ് ചെയ്തതിന് ശേഷം ആ ഡോക്ടർ പറയും പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന്. ജനറലി ദേ ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു ദി ഐ സി യു ആൻഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ബിക്കം സ്റ്റേബിൾ ഓൺ ദെൻ ഷിഫ്റ്റ് ദ പേഷ്യന്റ് ടു ദി കൺസേൺ വാർഡ്. എന്താണ് പേഷ്യന്റിനെ ഐ സി ജനറലി ഈ ഇങ്ങനെയുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ ജനറലി ഐ സിയുലേക്കായിരുന്നു ഷിഫ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഈ പേഷ്യൻസിനുള്ള ട്രീറ്റ്മെന്റുകളും മെഡിസിൻസും എല്ലാം ലഭിച്ച് പേഷ്യന്റ് സ്റ്റേബിൾ ആയി, ഹെൽത്ത് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പേഷ്യന്റിനെ ഓരോ കൺസേൺഡ് വാർഡിലേക്ക്, ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, അപ്പൊ അവർ ഐ സിയുല് കിടത്തി കാണിട്ട് അവർ ഏത് വാർഡിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, കാർഡിയാക് വാർഡിലേക്കായിരിക്കും അല്ലെ, കാർഡിയാക് വാർഡിലേക്ക്. അതേപോലെ തലയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നിട്ടുള്ള പേഷ്യൻസിനെ എങ്ങോട്ടായിരിക്കും, ന്യൂറോ വാർഡിലേക്കായിരിക്കും.
അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ എന്താണ് ഓരോ പേഷ്യന്റിനെയും ഏത് കൺസേൺഡ് വാർഡ് ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഈ ഡോക്ടറാണ്. ക്ലിയർ ആയോ? ഐ സി യുവിൽ നിന്ന് ഈ പേഷ്യന്റിന്റെ ലെവൽ ഓക്കെ ആയി, ഹെൽത്ത് ഓക്കെ ആയി, സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഓരോ പേഷ്യന്റിനെയും അതാത് കൺസേൺഡ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? അത് കൺസേൺഡ് വാർഡ് എന്താണെന്ന്, ഇപ്പൊ അബ്ഡോമിൽ പെയിൻ അങ്ങനെയുള്ള അബ്ഡോമിന് എന്തെങ്കിലും വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായി വന്ന പേഷ്യൻസിനെ ഈ ആസ്ട്രോ വാർഡിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ കൺസൾട്ടന്റ് ആൻഡ് പെർമിഷൻ ഓഫ് ദ സെയിം ഡേ രജിസ്റ്റർ പേഷ്യന്റ് ഇൻ ദി ഐ പി ഡി രജിസ്റ്റർ ആൻഡ് ഇൻ ദയർ സോഫ്റ്റ്വെയർ ട്രൂ. സോഫ്റ്റ്വെയർ ട്രൂ എന്താണ്? ആഫ്റ്റർ അത് കൗൺസിലിംഗ്, അതായത് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ കൺസൾട്ടന്റ് ആ ഡോക്ടർ പെർമിഷൻ കൊടുക്കുകയാണ് പേഷ്യന്റിനെ പേഷ്യന്റിന്റെ രജിസ്റ്റർ ചെയ്യാം ഐ പി ഡിയിലേക്ക്, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് രജിസ്റ്റർ ചെയ്ത് ചെയ്യാമെന്ന് എന്താണ് കൺസൾട്ടന്റ് ഡോക്ടർ അനുവാദം കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഫിൽ ദ പേഷ്യന്റ് കൺസേൺ ഫോം ആൻഡ് ആഫ്റ്റർ ടെല്ലിംഗ് ദം ദ പർപ്പസ് ആൻഡ് ദ മീനിങ് ഓഫ് ഫോം ഓഫ് ദി ഫോം ദാറ്റ് ഈസ് സൈൻഡ് ബൈ ദി പേഷ്യന്റ് റിലേറ്റീവ്സ്. എന്താണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് അതിനുശേഷം ഐ പി ഡി രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്താ കൺസേൺ ഫോം സൈൻ ചെയ്യിച്ച് വാങ്ങിക്കുക. എന്നിട്ട് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവര് പറഞ്ഞു കൊടുക്കുക എന്തിനു വേണ്ടിയാണ് ഈ കൺസേൺ ഫോം, ഈ സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത് എന്നുള്ള ഉദ്ദേശം പറഞ്ഞു കൊടുക്കുക. സെൻഡ് ദ ഫൈനൽ ഓഫ് പേഷ്യന്റ് ടു ദി കറസ്പോണ്ട് വൺ വെയർ ദ മെഡിക്കൽ ഓഫീസർ ആസ്ക്ഡ് ദ പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ്. എന്നാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിനെ മെഡിക്കൽ ഫയൽ ആ കൺസേൺ വാർഡിൽ കൊണ്ടുകൊടുക്കാനായിട്ട് ഈ പേഷ്യന്റിനോട് ഈ അവിടുത്തെ നേഴ്സിനോട് ഡോക്ടർ പറയുക. ഈ ഡോക്ടർ ഈ പേഷ്യന്റിനെ നോക്കിയിരിക്കുന്നത് ആ ഡോക്ടർ സ്ക്രീൻ കാണുന്നില്ല. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്, സ്ക്രീൻ കാണുന്നുണ്ടോ? അവിടുത്തെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഞാൻ ഒന്നുകൂടി ഒന്ന് ഇതാക്കി നോക്കിയേ, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒന്നുകൂടെ കയറി നോക്കിയേ, ഇത് ക്ലോസ് ചെയ്തിട്ട് സെൻഡ് ദ ഫയൽ ഓഫ് പേഷ്യന്റ് ടു ദി കറസ്പോണ്ടിങ് വാർഡ് വേർ ദ മെഡിക്കൽ ഓഫീസർ ഹാസ് ആസ്ക്ഡ് ദ പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ്. എന്താണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ ഫയൽ കൺസേൺ വാർഡില് കൊണ്ടുകൊടുക്കാൻ പറയുക ആ ഡോക്ടർ. കൺഫേമിംഗ് ദാറ്റ് ദ ഫയൽ ഓഫ് ദി പേഷ്യന്റ് ഈസ് റിസീവ്ഡ് ബൈ ദി എംഒ ഓഫ് ദി കറസ്പോണ്ടിങ് വാർഡ്. എന്താണ് പേഷ്യന്റിനെ ഏത് കറസ്പോണ്ടിങ് വാർഡിലാണോ, ഏത് വാർഡിലാണോ, അതായത് ഏത് കാർഡിയാക് വാർഡിലാണ് കാർഡിയാക് വാർഡ്, ഗ്യാസ്ട്രോ ആണെങ്കിൽ ഗ്യാസ്ട്രോ, ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യുക, ഈ പേഷ്യന്റിന്റെ ഫയല് സ്വീകരിക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് എന്താണ് ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നത് എന്നറിഞ്ഞാലിന്റെ ആദ്യം തന്നെ അവിടുത്തെ വാർഡ് ബോയ്സിനെ അതല്ലെങ്കിൽ അറ്റൻഡറിനെ വിവരമറിയിക്കുക. ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനുശേഷം എന്ത് ചെയ്യുക, മെഡിക്കൽ ഓഫീസറെ വിവരമറിയിക്കുക. മെഡിക്കൽ ഓഫീസർ വന്ന് ഈ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്തതിന് ചെക്കപ്പ് ചെയ്തതിന് ശേഷം പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയും. ജനറലി പൊതുവായി പേഷ്യന്റിനെ ഐ സിയുലേക്കായിരുന്നു ഷിഫ്റ്റ് ചെയ്യുക. ഐ സിയുലേക്ക് ഷിഫ്റ്റ് മാറ്റി പേഷ്യന്റിനുള്ള മെഡിക്കേഷൻസും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് പേഷ്യന്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് ഡോക്ടർ പേഷ്യന്റിനെ കൺസേൺഡ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഐ പി ഡിയില് ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് എന്താണ് കൺസേൺ ഫോം സമ്മതപത്രം അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് സൈൻ ചെയ്യിച്ച് വാങ്ങുകയും ചെയ്യുക. അതിനുള്ള ഉദ്ദേശം ആ ഫോം എന്തിനു വേണ്ടിയാണ് ഒപ്പിടിച്ച് വാങ്ങിച്ചതെന്നുള്ള ഉദ്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ പേഷ്യന്റിനെ ഏത് കറസ്പോണ്ടിങ് വാർഡിലേക്കാണോ മാറ്റുന്നത് ആ വാർഡിലേക്ക് പേഷ്യന്റിന്റെ ഫയൽ അല്ലെ, ആ ഫയലിൽ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ടാവും അല്ലെ.
പേഷ്യന്റിന് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്, കൊണ്ടുവരുമ്പോൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ ആ പേഷ്യന്റിന്റെ ഫയല് കറസ്പോണ്ടിങ് വാർഡിലേക്ക് കൊടുക്കാൻ പറയുക. നെക്സ്റ്റ്, ആ പേഷ്യന്റിന് ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ പേഷ്യന്റിന്റെ ഫയൽ സ്വീകരിക്കുക. ക്ലിയറായോ? ക്ലിയറായോ? ഓക്കെ. സ്ക്രീൻ ഓക്കെ ആയോ? സ്ക്രീൻ ഓക്കെ ആയോ? അടുത്താണ് സ്ക്രീൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നേ. ശരിയായില്ല സുഹൈല? സുഹൈല ഇതിന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കയറി നോക്കിയേ ഗൂഗിൾ ക്ലാസ് റൂമിൽ, ഇതില് ലിങ്കിൽ ഒന്നുകൂടി കയറി നോക്കിയേ. ഒന്നുകൂടി പറയണോ എന്നാണ്? ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നുണ്ട് എന്നറിഞ്ഞാൽ ആദ്യം തന്നെ ഒരു അവിടുത്തെ വാർഡ് ബോയിനെ, അതെന്താണ് പേഷ്യന്റ് അച്ഛൻ തന്നെ വിവരം അറിയിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യ സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം മെഡിക്കൽ ഓഫീസറെ എന്താണ് ആംബുലൻസിൽ നിന്ന് ഷിഫ്റ്റ് സ്ട്രക്ചറിൽ കയറ്റി കഴിഞ്ഞാൽ അവരെ നേരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകില്ലേ. അപ്പൊ അവിടെ എന്ത് വേണം? വിവരം നോക്കാനായിട്ട് ഡോക്ടർ വേണല്ലേ. അതിനു വേണ്ടിട്ട് മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. മെഡിക്കൽ ഓഫീസർ വന്ന് ഈ പേഷ്യന്റിനെ ചെക്കപ്പ് ചെയ്തതിനു ശേഷം, എക്സാമിൻ ചെയ്തതിനു ശേഷം ഈ പേഷ്യന്റിനെ എങ്ങോട്ടാണ് മാറ്റേണ്ടതെന്ന് പറയും. പൊതുവായി മിക്ക കേസിലും എന്താണ് പേഷ്യന്റിനെ ICUയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ പേഷ്യന്റിന് വേണ്ട ട്രീറ്റ്മെന്റുകളും മെഡിസിൻസ് ഒക്കെ കൊടുത്ത് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ അവരുടെ അസുഖത്തിനനുസരിച്ച് ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. എന്താണ് കാർഡിയാക്കുമായി ബന്ധപ്പെട്ട, ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസീസസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ കാർഡിയാക് വാർഡിലേക്ക്, തലയുമായി ബ്രെയിനുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെങ്കിൽ എന്താ ന്യൂറോ സെക്ഷനിലേക്ക് ആയിരിക്കും അവരെ അഡ്മിറ്റ് ആക്കുന്നത്. അങ്ങനെയുള്ള കൺസേൺ വാർഡിലേക്ക് അവരെ മാറ്റാൻ പറയും ഡോക്ടർ. ഇതിനുശേഷം എന്ത് ചെയ്യാം? പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ IPD യിലേക്ക് അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാൻ പറയും. അതിനുശേഷം എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അഡ്മിഷൻ ആയില്ലേ. അഡ്മിഷൻ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവിടുത്തെ അഡ്മിഷൻ ടെസ്റ്റില് ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് എന്ത് ചെയ്യും? കൺസേൺ ഫോം. നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തൊക്കെ പറഞ്ഞിരുന്നു കൺസേൺ ഫോം എന്നല്ലേ. ഇപ്പൊ എന്താ സമ്മതപത്രം സൈൻ ചെയ്തു വാങ്ങും. എന്നിട്ട് ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് എന്തിനു വേണ്ടിയാണ് ആ ഫോം സൈൻ ചെയ്തു വാങ്ങിച്ചെന്നുള്ള ഉദ്ദേശം പറഞ്ഞു കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യാം? ഈ മെഡിക്കൽ ഓഫീസർ ഈ പേഷ്യന്റിന്റെ ഫയല് ഏത് വാർഡിലേക്കാണോ അഡ്മിറ്റ് ആക്കുന്നത് ആ വാർഡിലേക്ക് ഷിഫ്റ്റ് കൊണ്ടുകൊടുക്കാൻ പറയും. അതിനുശേഷം എന്താ ആ വാർഡിലെ കൺസേൺ വാർഡിലെ മെഡിക്കൽ ഓഫീസർ ഈ പേഷ്യന്റിന്റെ ഫയല് സ്വീകരിക്കുക. ക്ലിയർ ആയോ? രണ്ടാമത് ഓക്കെ. ഇപ്പൊ അവിടെ ഓക്കെ ആയോ? എല്ലാവർക്കും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഇപ്പൊ അടുത്തില്ല എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ അടുത്തില്ല ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് വായിച്ചു നോക്കി ഈ ചാപ്റ്റർ ഒന്ന്. ഈ ചാപ്റ്റർ അല്ല, ഈ ഇപ്പൊ മിസ് എടുത്തതൊന്ന് വായിച്ചു നോക്കി. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ബുക്സ് പറഞ്ഞിട്ടുണ്ടോ സിനി? അതോ പ്രിന്റ് എടുക്കാണോ? ഓക്കെ വരും. ഓക്കെ ഒന്ന് വായിച്ചു നോക്കി. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ബുക്സ് പറഞ്ഞവർക്ക്, ബുക്സ് പറഞ്ഞവർക്കൊക്കെ ബുക്സ് കിട്ടും ട്ടാ.
നിങ്ങൾ ഡൗട്ട്സ് ഒന്നുമില്ല? ഓക്കെ. ഓക്കെ, ഞാൻ കുറച്ച് രണ്ടു ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ. Which admission clients are admitted for investigation and planned treatment and surgeries? Which admission? Answer your name. Which admission? Routine admission. Okay. MLC stands for എന്താണ്? MLC stands for മെഡിക്കൽ ലീഗൽ കേസസ്. ഓക്കെ, MO stands for, MO stands for മെഡിക്കൽ ഓഫീസർ. TPA stands for TPA stands for third party administrator, അല്ലെ? നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ചാപ്റ്റർ, ചാപ്റ്റർ കുറച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാന്ന്. പ്രിന്റ് എടുത്തിട്ട് ഉണ്ടാരെങ്കിലോ? ഓക്കെ. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്താണ് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് മിസ് എടുക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ. ഈ പാഠത്തിൽ ഇനി ഡൗട്ട്സ് ഒന്നുമില്ല എല്ലാവർക്കും. മിസ്സുമാരെ, ഓരോ മിസ്സുമാരെടുക്കും എടുക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ മിസ്സിനോട് ചോദിക്കാട്ടെ, മിസ്സുമാരോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാട്ടാ. മൊഡ്യൂൾ വണ്ണില ചാപ്റ്റേഴ്സ് ആണ് ആദ്യം എടുക്കുന്നത് എല്ലാവരും. ഇപ്പൊ ഇൻപേഷ്യന്റ് കഴിഞ്ഞു, അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് പറയുന്നേ. അപ്പൊ മിസ് തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യട്ടാ. നെക്സ്റ്റ് ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ അറിയുന്ന കാര്യം പറഞ്ഞാൽ മതി, നമുക്ക് എന്നിട്ട് പറയാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ച് ബേസ് ചെയ്ത് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടോ. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലെ, എല്ലാ ഹോസ്പിറ്റലിലും ആ കാഷ്വാലിറ്റി മിക്ക നമ്മ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോ എപ്പോഴും കാണുന്നതാണ് അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. 24x24 മണിക്കൂറും തുറന്നിട്ടുണ്ടാവും അല്ലെ. അവിടെ നിന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താ? എന്താണ് ഡീൽസ് വിത്ത് റോഡ് ആക്സിഡന്റ്സ്, ഫയർസ്? ഓക്കെ, എന്ന് വെച്ചാല് എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ ആ കെട്ടാലി ഇപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ പേഷ്യന്റിന് അല്ലെ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന ഏരിയയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് എന്താണ് ഒരു വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വരില്ല. എന്താ ആ പേഷ്യന്റിനെ എന്താണ് ആംബുലൻസിലോ അല്ലെങ്കിൽ കാറിലോ കൊണ്ടുവരുന്നതാണെങ്കിൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലെത്തി അതിനായി എന്താണ് നമുക്ക് സ്ട്രക്ചറിൽ കൊടുത്ത് കിടത്തി അപ്പൊ തന്നെ കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ കൊണ്ടുപോയ എന്താ അപ്പൊ തന്നെ ഡോക്ടേഴ്സ് വന്ന് പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യുന്നതായിരിക്കും, ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും.
എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട രോഗികളെ പെട്ടെന്ന് തന്നെ അത് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, അത് കൊടുക്കുന്ന ഏരിയ ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? എന്താണ് ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പോയിസണിങ് സൂയിസൈഡ് അറ്റംപ്റ്റുകൾ സംഭവിച്ച് കൊണ്ടുവരുന്ന പേഷ്യൻസിനാണ് അവർക്ക് പിന്നെ ഒ പിയിൽ നിന്ന് ഡോക്ടർക്ക് ഡോക്ടറിന്റെ അടുത്ത് അല്ലേ കാത്തു നിൽക്കേണ്ടത് വരില്ലേ? കാത്തു നിൽക്കാനൊക്കെ നേരം ഉണ്ടാവും ഇല്ലല്ലോ. അവർ കൊണ്ടുവരുമ്പോ തന്നെ അവർക്ക് എന്താ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള രോഗികൾക്ക് കൊണ്ടുവരുമ്പോ തന്നെ അത് ലഭ്യമാക്കാനുള്ള ഏരിയയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആയോ? പിന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിസിബിൾ ആയിരിക്കും അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിലൊക്കെ ആയിരിക്കില്ലേ എഴുതി വെച്ചിരിക്കുന്നത്? എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ അത് അട്രാക്ട് ആയിരിക്കുന്നത്, അപ്പൊ വിസിബിൾ ആകുന്ന രീതിയിലായിരിക്കും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കൺസ്ട്രക്ഷൻ വരുത്തുന്നത്. ക്ലിയർ ആയോ? സിനിയർ പറയാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ചുരുക്കി പറയുന്നത് AAE, ആക്സിഡന്റ് ആൻഡ് എമർജൻസി. എക്സിസ്റ്റ് ആൻഡ് ട്രീറ്റ്സ് പീപ്പിൾ വിത്ത് മേജർ ട്രോമ, സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ് ആൻഡ് ദോസ് ഇൻ നീഡ് ഓഫ് എമർജൻസി ട്രീറ്റ്മെന്റ്. എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് ആവശ്യമായ ആളുകള് ആരാണോ അവർക്ക് അത് പെട്ടെന്ന് ലഭ്യമാക്കുക, ആക്സസ് ചെയ്ത് കൊടുക്കുക, ലഭ്യമാക്കി കൊടുക്കുന്ന ഏരിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ചികിത്സക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളും വിലയിരുത്തലുകളും ലഭ്യമാക്കി കൊടുക്കുന്ന ഏരിയയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എങ്ങനെയുള്ള പേഷ്യൻസ് തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത്? മേജർ ട്രോമ, വലിയ ആഘാതങ്ങൾ സംഭവിക്കുന്ന ആക്സിഡന്റ് പറ്റുക, അല്ലെങ്കിൽ എന്താണ് മോളിൽ നിന്ന് വീഴുന്ന എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റുന്ന പേഷ്യൻസ്, സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ് ഗുരുതരമായ പരിക്കുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ആയിക്കൊണ്ട് വന്നിരിക്കുന്ന പേഷ്യൻസിനെയൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് ഓപ്പൺ 24 hours എ ഡേ. എന്താണ് ഇത്? 24 മണിക്കൂറും തുറന്നിട്ടുണ്ടാവും, ഫെസിലിറ്റേറ്റ് ആയിരിക്കും ഹോസ്പിറ്റലിൽ. ഇൻ എമർജൻസി പേഷ്യന്റ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, കൺഫ്യൂഷൻ, പെർസിസ്റ്റന്റ് സെവർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, എ സ്ട്രോക്ക്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആർ ഓൾസോ ട്രീറ്റഡ്. എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? കോൺഷ്യസ്നെസ്, എന്താണ് ബോധം നഷ്ടപ്പെടുക, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി, അതല്ലെങ്കിൽ വീണിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷനിൽ എന്താണ് ബോധം നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പേഷ്യൻസിന് കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പങ്ങൾ. ഇപ്പൊ ചെറിയൊരു ആക്സിഡന്റ് പറ്റി തലയടിച്ച് വീണിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ആശയക്കുഴപ്പം ഉണ്ടാവും, അവർക്ക് അതിൽ ആരാണ്, എന്താണ്, എങ്ങനെയാ അവിടെ വന്നു എന്നപ്പോൾ എന്താണ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും അല്ലെ. തലയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ട് അല്ലെ, അതല്ലെങ്കിൽ സോഡിയം കുറയും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന ആളുകൾക്ക് ഉണ്ടാവും, എന്തുണ്ടാവും, കൺഫ്യൂഷൻസ് ഉണ്ടാവും. ക്ലിയർ ആയത്? പെർസിസ്റ്റ് സെവർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, കഠിനമായ വയറുവേദനയോ അതല്ലെങ്കിൽ നെഞ്ചിന് വേദനയോ വരുന്ന ആളുകള്, സ്ട്രോക്ക് വരുന്ന ആളുകള്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആർ ഓൾസോ ട്രീറ്റഡ്. എന്താണ് ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ചികിത്സിക്കുന്നത്. ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്, ഇതിന് പറയുന്ന മറ്റു പേരുകളാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എമർജൻസി റൂം ER. ക്ലിയർ ആയോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് വലിയ ആഘാതങ്ങള്, സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായ പരിക്കുകളോ അസുഖങ്ങളോ പറ്റിക്കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ചികിത്സിക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഏരിയയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അത് എന്താണ് 24 മണിക്കൂറും തുറന്ന് ഓപ്പൺ ആയിരിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് എങ്ങനെയുള്ളവരാണ്? കോൺഷ്യസ്നെസ്,
ബോധം നഷ്ടപ്പെട്ടവര്, ആശയക്കുഴപ്പം, കൺഫ്യൂഷൻസ്, കഠിനമായ വയറുവേദനയോ നെഞ്ചുവേദനയോ ഉള്ളവര്, സ്ട്രോക്ക് വന്നവര്, പിന്നെ എന്താ ശ്വസിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നത്. അതിന് പറയുന്ന ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഈ ഡിപ്പാർട്ട്മെന്റിൽ പറയുന്ന മറ്റു പേരുകളാണ് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എമർജൻസി റൂം. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? എല്ലാവർക്കും ഡൗട്ട്സ് വന്നതുണ്ടോ? ഇല്ല. ട്ടെ, ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാനം ഹോസ്പിറ്റലിൽ എവിടെയായിരിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ലേ പറയാം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എഴുതി വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണോ, സെക്കൻഡ് ഫ്ലോറിലാണോ, ഗ്രൗണ്ട് ഫ്ലോറിലാണോ, എവിടെയാണ്? താഴെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലേ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. പിന്നെ സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കോ? അതൊക്കെ നമ്മുടെ സാധാ മെയിൻ എൻട്രൻസിൽ കൂടി ആയിരിക്കോ പോകുന്നേ? ആ സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കും. പിന്നെ പറ, പിന്നെ എന്താണ്, പിന്നെ എന്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവിടെ? വീൽ ചെയർസ്, പിന്നെ എന്താ സ്ട്രക്ചേഴ്സ് ഇടാൻ, പിന്നെ ആംബുലൻസ് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഏരിയാസ് ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കോ? ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത പറ, പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലില് വരുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുമോ? വിസിബിൾ ആയിരിക്കോ? കാണാൻ പറ്റുന്ന രീതിയിലാണോ? ആണോ? എന്താണ് ഈസിലി വിസിബിൾ ആയിരിക്കും അല്ലെ, പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കോ? പിന്നെ അതിനോട് ചേർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് ലാബ് ഉണ്ടായിരിക്കും, പിന്നെ എലിവേറ്റേഴ്സ് അല്ലെ, ലിഫ്റ്റ് ഉണ്ടായിരിക്കും, ഫാർമസി ഉണ്ടായിരിക്കും, റേഡിയോളജി സെക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, ലൊക്കേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ, എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം ദി മെയിൻ എൻട്രൻസ്, എന്താണ് മെയിൻ എൻട്രൻസ് എന്ന് മാറി സെപ്പറേറ്റ് എൻട്രൻസോ അല്ലെങ്കിൽ എമർജൻസി എൻട്രൻസോ ഉണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞതല്ലേ, ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. എന്താണ് പേഷ്യൻസിനാലോ, എനിക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? ആംബുലൻസിലായിരിക്കും അല്ലേ. അപ്പൊ ആംബുലൻസ് പാർക്ക് ചെയ്യുന്നതിനുള്ള ഏരിയ ഉണ്ടായിരിക്കും. വെൽ മാർക്ക്ഡ് പ്രോപ്പർ ലൈറ്റിംഗ് ലൈറ്റിംഗ് ആൻഡ് സെക്സ് സൈൻസ്, എന്താണ് വെൽ മാർക്ക്ഡ്, നല്ല രീതിയിൽ മാർക്കേജ് പ്രോപ്പർ ലൈന് നല്ല ലൈറ്റും മറുപടി സയൻസ് ഒക്കെ ആയിട്ടായിരിക്കും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. എന്താണ് റെഡ് കളറിലൊക്കെ ആയിരിക്കും ആ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് എഴുതി വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം സ്ട്രീറ്റ്, എന്നാണ് പുറത്ത് നിന്ന് നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന വിധമായിരിക്കും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ്, റേഡിയോളജി ലബോറട്ടറി. എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, എന്താണ് റെക്കോർഡ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, എലിവേറ്റേഴ്സ് അതായത് ലിഫ്റ്റ് സർവീസുകൾ, പിന്നെ റേഡിയോളജി എന്താണ് സ്കാനിങ്ങുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നതിന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റേഡിയോളജി സെക്ഷൻ ആൻഡ് ലബോറട്ടറി ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും നിയറസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം, എന്താണ് പ്രവർത്തന ചെലവ് കുറയ്ക്കാനും അവരെ ടൈം സമയം
ലാഭിക്കാനും വേണ്ടിയാണ് നിർണായക സമയം. എന്ന് വെച്ചാൽ എന്താണ്, ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതുമായിട്ടുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ എന്താ, ചിലപ്പോ എന്തെങ്കിലും സ്കാനിങ്ങുകൾ ചെയ്ത് അതല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവര വേറെ സെക്ഷനിലേക്ക് കൊണ്ടുപോയി ഒരുപാട് ടൈമൊക്കെ പോകില്ലേ, അങ്ങനെയുള്ള ടൈമുകൾ വേസ്റ്റ് ചെയ്യാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ റേഡിയോളജി ലബോറട്ടറി എലിവേറ്റീവ് സംവിധാനത്തെ ഈ എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി? റിപ്പീറ്റ് ചെയ്യണോ? നെക്സ്റ്റ് എടുത്തോട്ടെ. ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രണ്ട്ലി സ്ട്രീറ്റ്. എന്താണ് സ്ട്രീറ്റിൽ നിന്ന്, നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്ന വിധം ഈസിലി വിസിബിൾ ആയിരിക്കണം, നമുക്ക് കാണുന്ന വിധമായിരിക്കണം. ഇപ്പൊ നമുക്ക് പുറത്തൊന്നും ഇപ്പൊ ഹോസ്പിറ്റലിൽ എൻട്രൻസിലേക്ക് കയറുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു എഴുതി വെച്ചേക്കുന്നവരെ. ഈസിലി വിസിബിൾ ആയ രീതിയിലായിരിക്കണം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് എവേ ഫ്രം മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൽ നിന്ന് മാറി സെപ്പറേറ്റ് ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കണം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആംബുലൻസുകളൊക്കെ വരേണ്ടി വരില്ല, അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ആ മെയിൻ എൻട്രൻസിൽ നിന്ന് വരുമ്പോ വണ്ടികൾ കയറ്റുന്നതിനായിട്ട് ചിലപ്പോ എന്താ റഷ്യൊക്കെ ഉണ്ടാവില്ല, തിരക്കൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഡിസൈൻ എടുത്തോട്ടെ. Entrance to the emergency department should be sheltered to protect ambulance patient from the weather while unloading. എന്താണ് ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ ഇറക്കുന്ന സമയത്ത് രോഗികളെ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാധുനിക വിഭാഗത്തിലെ പ്രവേശനം സെക്യൂർഡ് ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം, ഷെൽട്ടർ ആയിരിക്കണം. എന്താണ് ചിലപ്പോ ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ ഇറക്കുന്ന സമയത്ത് ആളുകൾ അല്ലെ എന്താണ് ആംബുലൻസ് വലിയ സൗണ്ടോടുകൂടി വന്ന് നിർത്തും, അല്ലെ ചില അവിടെയുള്ള ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്ത് എന്തായിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ഉണ്ടാവോ? ഉണ്ടാവോ? ഉണ്ടായിരിക്കും. അപ്പൊ എന്താ ചിലപ്പോ ആളുകളെ ഓടിക്കൂടും അല്ലെ, അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ചെന്ന് നോക്കാൻ അവിടെ ഒരു തിരക്ക് അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതെ എന്താണ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശനം എൻട്രൻസ് സുരക്ഷിതമായിരിക്കണം. ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ ഇറക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മഴയോ അങ്ങനെയുള്ള കാലാവസ്ഥ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊന്നും ഈ പേഷ്യന്റിനെ എത്താത്ത വിധം സുരക്ഷിതമായിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിനേക്കുള്ള പ്രവേശന കവാടം. ക്ലിയർ ആയോണ്ട് ആളുകളുടെ തിരക്ക് അനുഭവിക്കാതെ അല്ലെങ്കിൽ വെദേഴ്സ് നിന്നുള്ളവല്ല മഴയോ ചൂടോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത വിധമാണ് അങ്ങനെയൊന്ന് തിരക്കുകളോ അല്ലെങ്കിൽ വെദേഴ്സിന്റെ കാലാവസ്ഥ കേൾക്കാത്ത വിധം സുരക്ഷിതമായിട്ട് വേണം ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവേശന കവാടം എൻട്രൻസ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്ത് പറയട്ടെ മിസ്. Advocate reserved parking space for ambulance and cars of patient. എന്താണ് പേഷ്യന്റിനെ കൊണ്ടുവരുന്ന ആംബുലൻസുകളും കാറുകളും, എന്താണ് വീട്ടിൽ തന്നെ കാറുകളുള്ള പേഷ്യൻസ് എന്തെങ്കിലും നമുക്ക് എമർജൻസി ആയിട്ട് അവർ ബോധം നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ നെഞ്ചുവേദനയൊക്കെ വരുമ്പോ നമ്മൾ സ്വന്തം വണ്ടിയിൽ കൊണ്ടുപോകില്ലേ, അപ്പൊ അങ്ങനെയുള്ള കാറുകളും ആംബുലൻസുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കണം, റിസർവ്ഡ് പാർക്കിംഗ് ഏരിയാസ്. നെക്സ്റ്റ് അഡ്വക്കേറ്റ് സ്പേസ് ഫോർ അക്കോമഡേഷൻ ഓഫ് അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ്.
എന്താണ് പേഷ്യന്റിനെ ചിലപ്പോ സ്ട്രക്ചറിലായിരിക്കും കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഇടാനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം ആംബുലൻസ് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. റാംസ് ഫോർ വീൽ ചെയർസ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റൈസ്ഡ് പ്ലാറ്റ്ഫോം. വീൽ ചെയർസ് നമുക്ക് സ്റ്റെപ്പുകൾ കൂടി കയറ്റാൻ പറ്റും, പറ്റും സ്റ്റെപ്പും വലുപ്പൊടി ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിട്ട് എങ്ങനെയായിരിക്കും ആ സെക്ഷൻ വീൽ ചെയർ കയറ്റേണ്ട സെക്ഷൻ എങ്ങനെയായിരിക്കും അവരെ പഠിപ്പിക്കുന്നത്? റാംസ് ഇങ്ങനെ സ്ലോപ്പ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലെ. ആ അതാണ് സ്ലോപ്പ് പോലെ ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതിലേക്ക് കൂടി ഇങ്ങനെ വീൽ ചെയർ അവർക്ക് വാട്ടർ ബോയ്സിന് എന്താണ് ഉരുട്ടി കയറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള റാംസ് വീൽ ചെയർസ് കയറ്റുന്നതിന് വേണ്ട റാംസ്, കൂടാതെ പെഡസ്ട്രിയൻസ്, പെഡസ്ട്രിയൻസ് ആരായിരിക്കും പേഷ്യന്റിന്റെ കൂടെ വന്ന ആളുകളോ അങ്ങനെയുള്ളവർക്ക് കയറുന്നതിനുള്ള ഉയർത്തിയ പ്ലാറ്റ്ഫോമുകളൊക്കെ എന്താണ് ഉണ്ടായിരിക്കണം. എൻട്രൻസ് ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഫസ്റ്റ് വൺ എന്താണ്? ആംബുലൻസ് നിന്ന് രോഗികളെ ഇറക്കുന്ന സമയത്ത് തിരക്കുണ്ടാവാതെ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആംബുലൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എൻട്രൻസ് സുരക്ഷിതമായിരിക്കണം. പിന്നെന്താണ് രോഗികളെ കൊണ്ടുവരുന്ന ആംബുലൻസുകൾക്കും കാറുകൾക്കും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, സ്ട്രക്ചേഴ്സ് ഇടാനുള്ള ഏരിയ ഉണ്ടായിരിക്കണം, വീൽ ചെയർസ് ഒക്കെ കയറ്റുന്നതിനുള്ള സ്ലോപ്പുകളും, പെഡസ്ട്രിയൻസ് കാൽനടയാൾക്ക് തരാം അതായത് പേഷ്യന്റിന്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ കയറുന്നതിന് വേണ്ടിയുള്ള ഉയർത്തിയ പ്ലാറ്റ്ഫോമുകളും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയത്? ഡിസൈൻ ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് major space determinants for planning. planning in the samayate emergency department nirmikkina samayate endatha spaces aanu adile pedestrian nal kalnadayathakar endekya areas aanu avade ulpaduthendathu. major space edatha major aayittulla spaces aanu avade ulpaduthendathu. first function rendu tharam areas aanu ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. ഒന്ന് ഫങ്ഷണൽ ഏരിയ പ്രവർത്തിക്കാനതിന് വേണ്ടിയിട്ടും, രണ്ടാമത് അതർ ഏരിയാസ്. ഫങ്ഷണൽ ഏരിയാസും അതർ ഏരിയാസും ഫങ്ഷണൽ ഏരിയാസ് എന്തൊക്കെയാന്ന് നോക്കാം. ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. ആംബുലൻസും ആംബുലേറ്ററി എൻട്രൻസ്. ആംബുലൻസ് എന്ന് പറഞ്ഞാല് ആംബുലൻസ് കയറ്റുന്നതിനുള്ള എൻട്രൻസ്. ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഈ നടക്കാൻ സാധിക്കാത്ത ആളുകളെ കൊണ്ടുപോകുന്നതിന് അവരെ അസിസ്റ്റ് ചെയ്ത് കയറ്റുന്നതിനുള്ള എൻട്രൻസ്. എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞിട്ടോ അതല്ലെങ്കിലും തന്നെ നടക്കാൻ സാധിക്കാത്ത ആളുകളെ അസിസ്റ്റ് ചെയ്യാനുള്ള, പിടിച്ചു കയറ്റാനെന്നുള്ള അങ്ങനെയൊക്കെയുള്ള എൻട്രൻസ്. major space determinants for planning accident and emergency department നിർമ്മിക്കുന്ന സമയത്ത് എന്തൊക്കെ സ്പേസ്, എന്തൊക്കെ ഏരിയാസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഉൾപ്പെടുത്തേണ്ടത്? നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയാസ്. ഫങ്ഷണൽ ഏരിയാസിൽ എന്തൊക്കെയാണ്? ആംബുലൻസ് ആംബുലേറ്ററി എൻട്രൻസ്. ആംബുലൻസ് കയറ്റുന്നതിന് പിന്നെ ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്നെ നടക്കാൻ സാധിക്കാത്ത ആളുകൾക്ക്, എന്താണ് സ്വയം നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവരെ അസിസ്റ്റ് ചെയ്ത് കൈപിടിച്ച് കയറ്റുന്നതിന് അങ്ങനെയൊക്കെയുള്ള എൻട്രൻസ്. നെക്സ്റ്റ് റിസപ്ഷൻ, ട്രയേജ് ആൻഡ് വെയിറ്റിംഗ് ഏരിയാസ്. റിസപ്ഷൻ പറയണോ നമുക്ക് പുതിയ ഫയലുകൾ ഓപ്പൺ ചെയ്യുന്നതിന് അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് നടത്തുന്നതിനൊക്കെയുള്ള ഏരിയ ആണ് റിസപ്ഷൻ. നെക്സ്റ്റ് ട്രയേജ്. ട്രയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകളെ തരംതിരിക്കുക, സോർട്ട് ചെയ്യുന്ന ഏരിയ ആണ്. നമുക്ക് ഇപ്പൊ എൻട്രൻസ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ എൻട്രൻസിൽ കാണാൻ പറ്റും.
മിസ് പറഞ്ഞുതരാം. ഇപ്പൊ ഓരോരുത്തരും ഇപ്പൊ കാർഡിയാക്ക് ഭയങ്കരമായ നെഞ്ചു വേദന, കാർഡിയാക്ക് അറസ്റ്റുമായി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന്, നെക്സ്റ്റ് ഒരു മൈനർ ഇഞ്ചുറീസ്, മൈനർ ആക്സിഡന്റ് പറ്റിയ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന്, അപ്പൊ ആർക്കായിരിക്കും അവിടെ പ്രയോറിറ്റി കൊടുക്കുക? ട്രീറ്റ്മെന്റ് ആദ്യം ആർക്കായിരിക്കും കൊടുക്കുക? കാർഡിയാക്കുമായി ബന്ധപ്പെട്ട ആളുകൾക്കായിരിക്കും അല്ലെ, സോറി കാർഡിയാക്ക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പേഷ്യന്റിനായിരിക്കും, അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുന്ന, തരം തിരിക്കുന്നതിനെ ക്രൈറ്റീരിയയാണ് ട്രയലേജ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇല്ല മിസ് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ കയ്യിൽ രണ്ട് മിഠായി ഉണ്ട്, മിസ്റ്റർ കയ്യില് മിസ്സിന്റെ കയ്യിൽ രണ്ട് മിഠായി ഉണ്ട്, എന്റെ അടുത്ത് മൂന്ന് കുട്ടികളുണ്ട് എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു കൊച്ചാണെങ്കിൽ ഭയങ്കര ഇറച്ചില്ല, മിഠായി വേണം, കിട്ടിയേ തീരുന്നുമെന്ന് വാശി, ഭയങ്കര നിലത്തണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയെടുക്കും. രണ്ടാമത്തെ കൊച്ചും ഏകദേശം അവന്റെ അത്ര ഇല്ലെങ്കിലും കുറച്ചും കൂടി വാശി എടുക്കുന്നുണ്ട്. മൂന്നാമത്തെ കൊച്ചാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അവൻ വെറുതെ അവിടെ ഇരിക്കുക, എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ അവൻ അവിടെ ഇരിക്കുക. ഞാൻ ആർക്കാ മിഠായികൾ കൊടുക്കും? ആ രണ്ട് മിഠായി ഞാൻ ആർക്ക് കൊടുക്കും? ആദ്യത്തെയും രണ്ടാമത്തെയും കുട്ടിക്ക് കൊടുക്കും അല്ലെ, മൂന്നാമത്തോനോട് ഞാൻ പറയുന്നെനിക്ക് ഇനി ഞാൻ മേടിച്ചു തരാട്ടോ. ഇപ്പൊ മിസ്സിന്റെ കയ്യിൽ ഈ രണ്ട് മിഠായികൾ അത് അവർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പൊ അതേപോലെ ഏറ്റവും കൂടുതൽ ആർക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവർക്ക് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരെ സോർട്ട് ചെയ്തെടുക്കുന്ന ഏരിയയാണ് ട്രയേജ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് വെയിറ്റിംഗ് ഏരിയാസ്. വെയിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാനുള്ളത് അല്ലെ, എന്താണ് പേഷ്യൻസിനെ എന്താണ് ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് അവരെ അകത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ അവർ ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ വെയിറ്റ് ചെയ്യുന്നതിനുള്ള ഏരിയ, വെയിറ്റിംഗ് ഏരിയാസ്. നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. ക്ലിയർ ആയല്ലോ? റിസപ്ഷൻ, ട്രയലേജ്, വെയിറ്റിംഗ് ഏരിയാസ് മൂന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് അറിയാലോ, എന്തെങ്കിലും എൻക്വയറീസോ അഡ്മിഷൻ പ്രൊസീജിയർ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏരിയ അഡ്മിനിസ്ട്രേറ്റീവ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എൻക്വയറി നടത്താൻ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ ചെയ്യുന്ന ഏരിയ. റെസൂസിറ്റേഷൻ ഏരിയ. നെക്സ്റ്റ് റെസൂസിറ്റേഷൻ ഏരിയ. റെസൂസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവന ഏരിയ. അപ്പൊ ഏരിയ തന്നെ ഉണ്ട്, ആർക്കെങ്കിലും പറയാമോ പുനരുജ്ജീവന ഏരിയാസ്? ഉടനടി ഒരു പേഷ്യന്റിന് നമ്മ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ CPR കൊടുക്കണം അല്ലെ, കൊടുക്കണോ? കാർഡിയോ പൾമണറി റെസുസിറ്റേഷൻ CPR കൊടുക്കണം. അപ്പൊ അങ്ങനെയല്ല CPR ഒക്കെ കൊടുക്കുന്ന ഏരിയയാണ് റെസുസിറ്റേഷൻ ഏരിയ. എന്താണ് ജീവൻ അപകടത്തിൽപ്പെടുന്ന എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ പറ്റി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് അവരെ കൈകാര്യം ഉടനടി പെട്ടെന്ന് സഡൻലി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള ആവശ്യമായ എക്യുപ്മെന്റ്സുകളും ഉപകരണങ്ങളും അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളും അടങ്ങിയിരിക്കുന്ന ഏരിയയാണ് റെസുസിറ്റേഷൻ ഏരിയ. ക്ലിയർ ആയോ? ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായി കൊണ്ടുപോയി ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാല് CPR കൊടുക്കണം. കാർഡിയോ പൾമണറി റെസുസിറ്റേഷൻ. എന്താണ് ചിലപ്പോ അവർക്ക് എന്താ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുക്കാം, ശ്വാസം കൊടുക്കേണ്ടി വരൂലേ. CPR, കാർഡിയോ പൾമണറി പൾമണറി റെസുസിറ്റേഷൻ. റെസുസിറ്റേഷൻ അപ്പൊ എന്താ, ഒന്നിനെ അവര് കൃത്യമായ ശ്വാസം നൽകുക. അപ്പൊ അങ്ങനെയും പറ്റില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ, ഒരു മെഷീൻ ഇല്ലേ ഇങ്ങനെ നെഞ്ചു ഇവിടെ രണ്ട് സൈഡിൽ വെച്ച് നട്ട് ഇങ്ങനെ പഠിക്കുന്നത് കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ കണ്ടിട്ടണ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് ജീവൻ അപകടത്തിൽ പെടുന്ന എന്തെങ്കിലും അസുഖങ്ങളോ അപകടങ്ങളോ പറ്റി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ ഉടനടി പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനുള്ള ഉപകരണങ്ങളും
അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും അടങ്ങിയിരിക്കുന്ന ഏരിയ. അസോസിയേഷൻ ആർ ഇ എസ് യു ആർ ഇ എസ് യു എസ് സി ആർ എസ് സി ഐ ടി എ ടി ഐ ഒ എൻ അസോസിയേഷൻ. കാർഡിയോ പൾമിനറി റെസോസിറ്റേഷൻ. നെക്സ്റ്റ് റെസോസിറ്റേഷൻ ഏരിയ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്താണ്? കേട്ടിട്ടുണ്ടോ തീവ്ര പരിചരണ വിഭാഗം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? റെസോസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് പുനരുജ്ജീവനം എന്നാണ് ആ പേരിൽ തന്നെ പുനരുജ്ജീവിപ്പിക്കുക അല്ലെ, ഒരു അവന് ജീവിത ലൈഫിന് എന്താണ് ഒരു തിരി സ്കോപ്പ് ഉണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരിക, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഏരിയ. അപ്പൊ എന്താ, അപ്പൊ ജീവൻ അപകടത്തിൽപ്പെടുന്ന അപകടങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ പറ്റിക്കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ഉടനടി കൈകാര്യം ചെയ്യുന്നതിന്, ഉടനടി അവരെ ചെക്കപ്പ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനുള്ള ഉപകരണങ്ങളും അതിന് ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും അടങ്ങിയിരിക്കുന്ന ഏരിയയാണ് റെസോസിറ്റേഷൻ ഏരിയ. ട്രയേജ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ അവരുടെ ക്രിട്ടിക്കൽ കണ്ടീഷനെ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് സോർട്ട് ചെയ്യുന്ന ഏരിയ. അത് രണ്ടും ക്ലിയർ ആയോ? ഇനി അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, തീവ്ര പരിചരണ വിഭാഗം. ഇപ്പൊ നമ്മ എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറീസ് അതല്ലെങ്കിൽ ഭയങ്കരമായ ആക്സിഡന്റുകൾ പറ്റിക്കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് ഗുരുതരമായ പരിക്കുകൾക്ക് അങ്ങനെയുള്ള പരിക്കുകൾക്കുള്ള ചികിത്സ അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര വൈദ്യ സഹായങ്ങള് കൊടുക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും മേജർ സർജറീസ് ആക്സിഡന്റ് പറ്റിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മേജർ സർജറീസിന്റെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയയാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, തീവ്ര പരിചരണ വിഭാഗം. ക്ലിയർ ആയോ? സർജറീസ് അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾക്കുള്ള ചികിത്സ അല്ലെങ്കിൽ അടിയന്തര വൈദ്യ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഏരിയ. ക്ലിയർ ആയോ? ആ ഫങ്ഷണൽ ഏരിയാസ് മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാട്ടാ. നെക്സ്റ്റ് കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന ഏരിയാസ് കൺസൾട്ടിങ് ഏരിയ. നെക്സ്റ്റ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളില സ്റ്റാഫുകൾക്ക് അവർക്ക് ഇരിക്കുന്നതിനും അവരുടെ ഫയൽസ് വെക്കുന്നതിനും അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കുന്നതിനുമുള്ള ഏരിയയാണ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ. സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റേഷൻ, സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ. ഫസ്റ്റ് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിനും ആംബുലേറ്ററി അതായത് നമുക്ക് നടന്നു വരുന്ന ആരെങ്കിലും അസിസ്റ്റില് തന്നെ നടക്കാൻ പറ്റാത്ത പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഏരിയാസ് ആണ് ആംബുലൻസ് ആൻഡ് ആംബുലേറ്ററി എൻട്രൻസ്. റിസപ്ഷൻ എന്ന് പറഞ്ഞാല് റിസപ്ഷൻ നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനും അങ്ങനെയുള്ളതിന് വേണ്ടി റിസപ്ഷൻ. ട്രയേജ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ സോർട്ട് ചെയ്യുക, അവരെ ക്രിട്ടിക്കൽ കണ്ടീഷനെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് പേഷ്യന്റിനെ സോർട്ട് ചെയ്ത് അവർക്കുള്ള
ചികിത്സ ലഭ്യമാക്കുന്ന ഏരിയയാണ് ട്രയേജ്. വെയിറ്റിംഗ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസിന്റെ കൂടെ വന്ന ആളുകൾക്കൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള ഏരിയ. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. നാലാമത്തത് റെസോസിറ്റേഷൻ ഏരിയ, പുനരുജ്ജീവന ഏരിയാസ്. എന്താണ് ജീവൻ അപകടത്തിൽപ്പെടുന്ന എന്തെങ്കിലും അപകടങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വന്ന പേഷ്യൻസിനെ ഉടനടി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനുള്ള ഉപകരണങ്ങളും അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങൾ ലഭിച്ചിരിക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും അടങ്ങിയിരിക്കുന്ന അവനിരിക്കുന്ന ഒരു ഏരിയയാണ് റെസോസിറ്റേഷൻ ഏരിയ. ഇപ്പൊ കാർഡിയോളജിസ്റ്റുമായി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ ഉടനടി പെട്ടെന്ന് തന്നെ അവർക്ക് CPR ഒക്കെ കൊടുക്കുന്നതിനുള്ള ഏരിയാസ്. ക്ലിയർ ആയോ റെസോസിറ്റേഷൻ ഏരിയ? നെക്സ്റ്റ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ തീവ്ര പരിചരണ വിഭാഗം, എന്തെങ്കിലും മേജർ എന്താണ് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങളെ പറ്റി കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് മേജർ സർജറീസ് വേണമെങ്കിൽ അതല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകള്, പിന്നെ അടിയന്തര വൈദ്യസഹായങ്ങളൊക്കെ കൊടുക്കുന്ന ഏരിയയാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. ക്ലിയർ ആയോ? നെക്സ്റ്റ് കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന ഏരിയ. നെക്സ്റ്റ് സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ. സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ അവിടെ എന്താണ് ഞാൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ ഫയൽസുകൾ, അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഏരിയ. അവർക്ക് ഇരിക്കാനും അവരുടെ ഫയലുകളും അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സുകളും ഒക്കെ കൂടി ഇരിക്കുന്ന ഏരിയ. ക്ലിയർ ആയത് ഒന്ന് നോക്കിയത് ആദ്യം മുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പെഡസ്ട്രിയൻ മീൻസ് കാൽനട യാത്രക്കാർ. ഈ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് ഈ പേഷ്യൻസ് അല്ലാണ്ടല്ലേ അവരുടെ റിലേറ്റീവ്സിന് അവരുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരും അല്ലേ, അതിനുള്ള അങ്ങനെയുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഈ റാമ്പ് അല്ലാതെ ഇവർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഡിസൈൻ ഒന്നുകൂടെ പറയണോ? ഓക്കെ പറയാം. ഡിസൈൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ ഹോസ്പിറ്റലില എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇപ്പൊ നമ്മളൊരു ഹോം ഡിസൈൻ ചെയ്യാല്ലേ, നമുക്കൊരു വീട് നിർമ്മിക്കണം. അപ്പൊ അത് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്തായിരിക്കും പറയട്ടെ? ഹോം നമ്മൾ ഇപ്പൊ ഒരു വീട്, പുതിയൊരു വീട് നിർമ്മിക്കുക, നമ്മളോട് പറയാതെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞ നമ്മ എന്താണ് രൂപരേഖ. എന്താണ് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അല്ലേ, എന്തൊക്കെ എത്ര റൂം വേണം, അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടെന്ന് ഉള്ളതാണ് ഡിസൈൻ. അപ്പൊ ഇത് നോക്കിയേ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തേണ്ടത്. എൻട്രൻസ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഷെൽട്ടേർഡ് ടു പ്രൊട്ടക്ട് ആംബുലൻസ് പേഷ്യന്റ് ഫ്രം ദ വെതർ വൈൽ അൺലോഡിംഗ്. എന്താണ് പേഷ്യന്റിന് ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് അവർക്ക് കാലാവസ്ഥയിൽ നിന്ന് അതല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ തിരക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ഷെൽട്ടർ ആയിട്ട് കയറ്റുന്നതിനുള്ള എൻട്രൻസ് പ്രവേശന സുരക്ഷിതമാക്കിയിരിക്കണം. പെട്ടെന്ന് തന്നെ അവർ അതിനു നേരെ അവിടെ കിടത്താണ്ടൊന്നും പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ നിരത്താം. അറ്റ് എ ടൈം അവരെന്ത് അവരെ എൻട്രൻസ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറ്റാം. അങ്ങനെ അങ്ങനത്തെ രീതിയിലായിരിക്കണം അവിടെ തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ് ആണ് ടിക്കറ്റ് റിസർവ്.
ഈ സ്റ്റാൻഡ് പറഞ്ഞ രൂപരേഖ ഒരു നമ്മളിപ്പോ വീട് നിർമ്മിക്കണെങ്കിൽ ഡിസൈൻ ചെയ്യൂലേ, നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറയില്ലേ, അതാണ്. ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഫസ്റ്റ് എന്താണ്, ആംബുലൻസിൽ നിന്ന് പേഷ്യന്റിനെ ഇറക്കുന്ന സമയത്ത് അവർക്ക് കാലാവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ തിരക്കിൽ നിന്നും സംരക്ഷിക്കുന്ന വിധം അവിടേക്ക് എൻട്രൻസ് സുരക്ഷിതമായിരിക്കണം. നെക്സ്റ്റ് എന്താണ് ആംബുലൻസിൽ, അല്ലെ, എന്താണ് പേഷ്യന്റിനെ കൊണ്ടുവരുന്ന ആംബുലൻസും കാറുകളും പാർക്ക് ചെയ്യുന്നതിനുള്ള ഏരിയാസ്. രണ്ടാമത്തേത് എന്താണ് സ്ട്രക്ചേഴ്സ്, അല്ലെ, ഇപ്പൊ ആംബുലൻസിൽ നിന്ന് പേഷ്യൻസിന് എങ്ങനെയായിരിക്കും പോയി കയറ്റുന്നത്, സ്ട്രക്ചർ ആയിരിക്കും അല്ലെ, അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഇടുന്നതിനുള്ള സ്ഥലം. പിന്നെ റാംസ് ഫോർ വീൽ ചെയേഴ്സ്, എന്താണ് വീൽ ചെയർ, അല്ലെ, വീൽ ചെയർ നമുക്ക് സ്റ്റെപ്പുമ്പോൾ കൂടി ഒന്നും കയറ്റാൻ പറ്റൂല, അതിന് എന്താണ് പ്രത്യേകം സ്ലോപ്പ് പോലെ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള റാംസുകള്, പിന്നെ പെഡസ്ട്രിയൻസിന് എന്താണ് കാൽനട യാത്രക്കാർക്ക് പോകുന്നതിനുള്ള ഉയർത്തിയ പ്ലാറ്റ്ഫോം, എന്ന സ്റ്റെപ്പ് പോലെ പണിയില്ലേ, അതാണ് റൈസ്ഡ് പ്ലാറ്റ്ഫോം. ക്ലിയർ ആയോ? ഡിസൈൻ ക്ലിയർ ആയോ? ആരാ ചോദിച്ച ഡിസൈൻ ക്ലിയർ? അഡ്വക്കേറ്റ് നല്ല മതിയായ ആവശ്യമായ ഇന്നത്തെ ക്ലാസ്സിലൊന്നും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് ബാക്കി എടുക്കാം, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇന്ന് വായിച്ചു നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.